ഓക്കെ ഇതിപ്പം ഫോർത്ത് മോഡ്യൂളിൻ്റെ സെക്കൻഡ് ഹാഫാണ് ആ ഫോർത്ത് മോഡ്യൂളിൻ്റെ ഫസ്റ്റ് ഹാഫ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഓൾറെഡി അതെന്തായിരുന്നു ഡിഫറെൻറ്റ് മെഷീൻസിൻ്റെ അലൈൻമെൻറ്റ് എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു റൈറ്റ് അതിന് നമ്മൾ ഡിസ്കസ് ചെയ്യണ്ടായിരുന്നത് അബൌട്ട് ലെയ്ത്തിൻ്റെ ലെയ്ത്തിൻ്റെ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ഡിസ്കസ് ചെയ്തത് ആൻഡ് ഷെയ്പ്പ് ദെൻ മില്ലിങ് മെഷീൻ ആൻഡ് അറ്റ് ദി സെയിം ടൈം ഡ്രില്ലിങ് മെഷീൻ റൈറ്റ്

ഒരു ലാർജ് ലെങ്ത് വരുമ്പോൾ നമുക്കിത് മെഷർ ചെയ്യാൻ മെഷർമെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല ഓക്കെ സോ അറ്റ് ദാറ്റ് ടൈം ടു മെഷർ ഇൻ നോട്ട് ടു മെഷർ ദി ലെങ്ത്ത് ഓഫ് ലോങ് അപ്പവേഴ്സ് വി ആർ യൂസിങ് ഇൻ മാർക്കറ്റിൻ ഇൻ ഇൻഡസ്ട്രി ദർ യൂസിങ് മെഷറിംഗ് മെഷീൻസ് മെഷർ ജനറലി അതിന് മെഷറിംഗ് മെഷീൻസ് എന്ന് പറയും റൈറ്റ് ആൻഡ് ഇറ്റ് ഹാസ് ക്ലാസിഫൈഡ് ഇൻ ടു ലെങ്ത്ത് ബാർ മെഷറിംഗ് മെഷീൻ കോഓഡിനേറ്റ് മെഷറിംഗ് മെഷീൻ യൂണിവേഴ്സൽ മെഷറിങ് മെഷീൻ ആൻഡ് കമ്പ്യൂട്ടർ കൺട്രോൾ കോർഡിനേറ്റ് മെഷറിംഗ് മെഷീൻ റൈറ്റ് ആൻഡ് നമ്മളെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഈ സെക്കൻഡ് വണ്ണാണ് കോ ഓർഡിനേറ്റവ് മെഷറിംഗ് മെഷീൻ ദാറ്റ് ഈസ് സി എം എം സി എം എം ആണ് നമ്മളെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സി എം എമ്മിൻ്റെ ഡിഫറെൻ്റ് ക്ലാസിഫിക്കേഷൻ എങ്ങനെ അത് മെഷർ ചെയ്യുന്നു അറ്റ് ദി സെയിം ടൈം അതിൻ്റെ കുറച്ച് മുമ്പേ തേർഡ് മുടിയുള്ളിൽ നമ്മൾ സർഫേസ് സ്ട്രെക്ചറിൻ്റെ സ്റ്റൈലസ് പ്രോബ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അതായത് മെഷർ ചെയ്യുമ്പോൾ കോൺടാക്റ്റ് ചെയ്യുന്ന ഭാഗം അതിനെയാണ് സ്റ്റൈൽ പ്രോബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റൈറ്റ് ആ പ്രോബ് അല്ലെങ്കിൽ സ്റ്റൈലസ് എന്ന് എന്തിൻ്റെ സ്റ്റൈലസിൻ്റെ ഡിഫറെൻറ്റ് ഷേപ്പിനനുസരിച്ച് ഈ സി എം എമ്മിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ഓക്കെ അപ്പോൾ ആ രീതിയിൽ സിമിനെ ക്ലാസിഫൈ അല്ലെങ്കിൽ ജനറലി സി എം എമ്മിനെ ക്ലാസിഫൈ ചെയ്യാം അപ്പോൾ സി എം എം മീൻസ് കോ ഓർഡിനേറ്റ് മെഷറിംഗ് മെഷീൻ സി എം എം കോഡിനേറ്റ മെഷറിംഗ് മെഷീൻ സിം എം ഹാസ് പ്രിസൈസ് മൂവ്മെൻറ്റ്സ് ഇൻ എക്സ് വൈ സെറ്റ് ഡയറക്ഷൻസ് अब नमुक सी वेरनियर् कैलिपरी यूस वी कैन मेष कैन मेष लेंथ होरीसोली वर्टिकली बट अट टाइम वी कैन मेष द डयशन ओण्लि इन वन डयरे रईट ए टाइम वी कैन मेष डयम ओनली इन वन डयरे बट बै यूसिंग दीस् कैंड ऑफ मेषीन जस्ट लाइक कोडिनेट मेषर मेषी वी कैन measure various i mean instruments i mean i mean measurements or length breadth whatever in various directions various direction in the sense we have x y and z direction right so at the moment in the I mean major one we can uh, measure uh, longer length at the same time at the time we can measure different directions x y and z direction okay uh, see ആ ഫിഗർന്ന് നോക്കി ഇതൊരു ജനറൽ അതായത് സി എം എം എൻ്റെ ഒരു ഒരു എക്സാമ്പിളാണ് വി ഹാവ് വേരിയസ് ടൈപ്സ് ഓഫ് സി എം എം അതിനൊരു എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒരു ഫിഗർ എടുത്തുന്നേ ഉള്ളൂ ആൻഡ് ഹ്യൂ ഫിഗർ ഇതിൽ സി വർക്ക് പീസ് നമുക്ക് ഒരു ഒരു പ്ലാറ്റ്ഫോമിൽ വയ്ക്കാം പ്ലാറ്റ്ഫോമിൽ വർക്ക് പീസ് വയ്ക്കാം സപ്പോസ് ഈ ഫിഗർ ഈ ഇവിടുത്തെ വർക്ക് പീസിൽ നമുക്ക് രണ്ട് ഹോൾ കാണാം ആ രണ്ട് ഹോള് തമ്മിൽ ഡിഫറൻസ് ആണ് നിങ്ങൾക്ക് മെഷർ ചെയ്യത് ചെയ്യേണ്ടതെങ്കിൽ ആക്ച്വലി ഈ സി എം എമ്മിൻ്റെ പ്രത്യേകത ഏതെങ്കിലും ഒരു ഹോളിന് അവർ ഒറിജിനായിട്ട് കീപ്പ് ചെയ്യും ഏതെങ്കിലും ഒരു ഹോളിന് ഒറിജിനായിട്ട് കീപ്പ് ചെയ്തിട്ട് മറ്റേ ഹോളിൻ്റെ ഡയമെഷർ അല്ലെങ്കിൽ വി ഹാവ് മോർ ദാൻ ടു ഹോൾസ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു കോർണറിലുള്ള ഒരു ഹോളിന് ഒറിജിനായിട്ട് കീപ്പ് ചെയ്തിട്ടാണ് ബാക്കിയൊക്കെ മെഷർ ചെയ്യുക ഓക്കെ സോ സി യു ക്യാൻ സി ഹിയർ എക്സ് എൻ കോഡർ വൈ എൻ കോഡർ സെഡ് എൻ കോഡർ ഇതൊക്കെ നമുക്ക് വേരിയസ് ഡയറക്ഷൻസ് ഇല്ലേക്കുള്ള മെഷർമെൻറ്റ് നമുക്ക് എടുക്കാൻ ഉപയോഗിക്കാം റൈറ്റ് ആൻഡ് സി എം എം ആർ അവൈലബിൾ ഇൻ മാർക്കറ്റ് ബോത്ത് മാനുവലി ആൻഡ് കമ്പ്യൂട്ടർ കൺട്രോൾഡ് സി എം എം അവൈലബിളാണ് മാനുവലായിട്ട് ഒരു ഒരു ലേബർ ഒരു ഒരു ടെക്നീഷ്യൻ ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ എടുക്കുന്നത് പോലെ തന്നെ എടുക്കുന്ന പോലെ മാനുവലി ആണ് കൂടാതെ കമ്പ്യൂട്ടറൈസ്ഡ് കോർഡിനേറ്റ് മെഷീനും മെഷറിങ് മെഷീനും അവൈലബിൾ ആണ് ഓക്കെ നമുക്കതിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാന്ന് നോക്കാം വേരിയസ് ടൈപ്സ് ഓഫ് കോർഡിനേറ്റ് മെഷറിങ് മെഷീൻ നമ്മളൊരു ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എടുക്കാമെന്ന് ചെയ്തതാണ് അപ്പോൾ നമുക്കൊരു ഒരു കാറിൻ്റെ ഷാസി ക്രിയേറ്റ് ചെയ്തു ഒരു ഷാസിസ് കാർ ബോഡി അല്ലെങ്കിൽ കാർ കാർബോഡിയല്ല കാറിൻ്റെ നമ്മൾ ഉണ്ടാക്കി റൈറ്റ് ഫ്കോഴ്സ് അതുണ്ടാക്കുമ്പം ഇൻ റിസേർച്ച് ആൻഡ് ഡെവലപ്മെൻഷൻ ദ വിൽ ബി ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ആ ശ്വാസത്തിൻ്റെ പ്രത്യേകിച്ച് ഡയമെൻഷൻ ഉണ്ടാവും ഡയമെൻഷൻസ് ഉണ്ടാകും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ അതിൻ്റെ സീറ്റ് വെക്കുന്ന സീറ്റ് പ്ലേസ് ചെയ്യുന്ന ഹോൾസ് അല്ലെങ്കിൽ സീ സീറ്റ് ഫാസ്റ്റ് എൻ ചെയ്യല്ലേ ഫാസ്റ്റൻ ചെയ്യുന്ന വി ഹാവ് നമ്പർ ഓഫ് ഹോൾസ് ആ ഹോൾസ് തമ്മിലുള്ള അകലം നമുക്ക് മെഷർ ചെയ്യണം ആ മെ അതിന് മെഷർമെൻ്റിന് നമുക്ക് ഈ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യാം ആൻഡ് ചില കേസുകളിൽ നല്ല ഡെപ്ത്തിലുള്ള ഹോൾ ഉണ്ടാവും ആ ഹോള് മെഷർ ചെയ്യാൻ വി അറ്റ് ദാറ്റ് ടൈം വി മസ്റ്റ് യൂസ് വെർട്ടിക്കൽ ബോർ മില്ലിങ് മെഷീൻ ചില സി കേസുകൾ നമുക്ക് സ്വെറിക്കൽ അല്ലെങ്കിൽ സിലിണ്ടർ കാര്യങ്ങളൊക്കെ നമ്മൾ മാനുഫാക്ചർ ചെയ്യുക അപ്പോൾ അതിനെ മെഷർ ചെയ്യാൻ വി ക്യാൻ യൂസ് സ്വെറിക്കൽ കോർഡിനേറ്റ് മെഷറിങ് മെഷീൻസ് സൊ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് മെഷറിംഗ് മെഷീൻ കോർഡിനേറ്റ് മെഷറിംഗ് മെഷീൻ മാർക്കറ്റിൽ അവൈലബിളാണ് റൈറ്റ് ഫ്രം കാൻഡിലർ ടൈപ്പ് ബ്രിഡ്ജ് ടൈപ്പ് ഹൊറിസോണ്ടൽ ബോർമിൽ വെർട്ടിക്കൽ ബോർമിൽ ഫ്ലോട്ടിങ് ബ്രിഡ്ജ് ടൈപ്പ് ആൻഡ് ഫൈനലി സ്പെറിക്കൽ കോർഡിനേറ്റ് മെഷർങ് മെഷീൻ ഇറ്റ് ഈസ് ആക്ച്വലി ആർത്തീറ്റ ആർത്തീറ്റർ മീൻസ് റേഡിയേഴ്സ് ആംഗിൾ ലെങ്ത്ത് അങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് വേരിയൻസ് അവിടെ മെഷർ ചെയ്യാൻ പറ്റും ഓക്കെ ആൻഡ് കോൺ ആ ഷേപ്പൊക്കെ അതിൻ്റെയൊക്കെ ലെങ്ത്ത് ഹൈറ്റ് ആംഗിളൊക്കെ മെഷർ ചെയ്യാനാണ് സ്പെറിക്കൽ കോർഡിനേറ്റ് മെഷറിങ് മെഷീൻ യൂസ് ചെയ്യുന്നത്

ഫിഗർ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അത് കാണിക്കാം കാൻഡിലിവർ ടൈപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഈസിയസ്റ്റ് ടു ലോഡ് ആൻഡ് അൺലോഡ് മോസ്റ്റ് ചാൻസ് ഫോർ മെക്കാനിക്കൽ എറർ ജസ്റ്റ് അത് എന്താ അതായത് കാൻഡിലിവർ ടൈപ്പ് മെഷർ മെഷീൻ യു ക്യാൻ യൂസ് ഫോർ യൂസ് ടു മെഷർ ലെങ്ത് ഓഫ് ലെങ്ത് ഓഫ് ലോങ്ങർ വാക്ക് ലോങ്ങർ വർക്ക് പീസസ് അങ്ങനെ അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ് കാൻഡിലിവർ ടൈപ്പ് സി എം എം യൂസ് ചെയ്യുന്നത് ആൻഡ് ബ്രിഡ്ജ് ടൈപ്പ് ആക്ച്വലി ഇതൊക്കെ അതിൻ്റെ ഷേപ്പിന് ഡിപ്പെൻഡ് ചെയ്യും കാൻഡ് ലിവർ ആ ടൈപ്പ് ഷേപ്പ് ആയിരിക്കും ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് മെഷർ ചെയ്യാൻ ആ ടൈപ്പ് ഷേപ്പ് ആയിരിക്കും ദാറ്റ് ഫൈറ്റ് ദാറ്റ് ഫൈറ്റ് ഇറ്റ് ഈസ് മെൻഷൻഡ് എസ് കാൻഡ് ലിവർ ടൈപ്പ് കാൻഡ് ലിവർ ടൈപ്പ് ആവുമ്പോൾ അതിൻ്റെ അതിൻ്റെ ഒരു ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വർക്ക് പീസ് ലോഡ് ചെയ്യാൻ അൺലോഡ് ചെയ്യാനും ഈസി ആണ് ഓക്കെ ആൻഡ് ബ്രിഡ്ജ് ടൈപ്പ് അതും അതിൻ്റെ ഷേപ്പിന് ഡിപ്പെൻഡ് ചെയ്യും ഡിഫിക്കൽട്ട് ലോഡ് ആൻഡ് അൺലോഡ് ബട്ട് ലെസ് സെൻസിറ്റീവ് വയറേഴ്സ് ഹൊറിസോണൽ ബോർമിൽ അതുപോലെ വെർട്ടിക്കൽ ബോർമിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജെന്ന് പറയുന്നത് ഈ കാൻഡിലിവർ പിന്നെ കാൻഡിലിവറും പിന്നെ ബ്രിഡ്ജ് ടൈപ്പിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ടൈപ്പ് എന്ന് പറയുന്നത് ഫൈനലി വി ഹാവ് സ്പെറിക്കൽ കോർഡിനേറ്റ് മെഷറിംഗ് മെഷീൻ യൂസ്ഡ് ഇൻസ്പെക്ട് യൂസ്ഡ് ടു ഇൻസ്പെക്ട് സ്പെറിക്കൽ പാർട്സ് അതുപോലെ മെഷറിംഗ് ഹൈസ് ഹാവ് മോഷൻസ് ആർ തീ ടാൻ ഫൈവ് ഡയറക്ഷനും മോഷൻസ് ഉണ്ടാവും ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ഫസ്റ്റ് വൺ കാൻഡിലിവർ ഇതാണ് അതിൻ്റെ ഷെയ്പ്പ് സി നിങ്ങൾക്ക് ഇവിടെ ഒരു കാൻഡിലവർ ഷേപ്പ് കാണാം അതുകൊണ്ടാണ് ആ കാൻഡിലുവർ പേര് വരാൻ കാരണം ആൻഡ് സി എക്സ് എക്സ് ഡയറക്ഷൻ മെഷർ ഈ ഭാഗങ്ങളിൽ മെഷീൻ മൂവ് ചെയ്യും വൈ ഡയറക്ഷൻ മെഷർമെൻ്റ് ഈ ഭാഗങ്ങളിൽ മെഷീൻ മൂവ് ചെയ്യും ആൻഡ് സെഡ് ഡയറക്ഷൻ ഇൻ ദിസ് വേ സോ ഇത്രയും അതിൻ്റെ കാൻഡിലുവർ ബീം നമുക്ക് ഫിഗർ അത്രേ ക്ലാസിഫിക്കേഷൻ അത്രേ വരുന്നുള്ളൂ ഡിഫറെൻ്റ് അല്ലെങ്കിൽ എന്തൊക്കെ മെഷർ ചെയ്യാൻ പോകുന്നു എന്നതിനനുസരിച്ചാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ആൻഡ് അടുത്ത അടുത്തത് ഇറ്റ് ഈസ് ബ്രിഡ്ജ് ടൈപ്പ് സി എം എം ഇത് ആണ് ആണ്ട്ടോ കാണിച്ചിരിക്കുന്നത് ടോപ്പ്യാണ് അപ്പോൾ ടോപ്പ് നോക്കുമ്പോൾ യു ക്യാൻ സി എ ബ്രിഡ്ജ് ആൻഡ് ഈ എക്സ് എക്സ് ഡയറക്ഷൻ വൈ ഡയറക്ഷൻ സെഡ് ഡയറക്ഷനിലേക്ക് ഈ ഈ മെഷർ ഹെഡ് മൂവ് ചെയ്യും ഓക്കെ ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഹൊറിസോണ്ടൽ ബോർ ഇതും ടോപ്പ്യുമാണ് കാണിച്ചിരിക്കുന്നത് ഹൊറിസോണ്ടൽ ബോർ മീൻസ് വി ക്യാൻ യൂസ് ഇറ്റ് ഫോർ ഇറ്റ് ടു മെഷർ ദ ഡപ്ത്ത് ഒരു ഹോളിൻ്റെ ഡപ്ത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കാം സർഫേസ് ഫിനിഷ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വരെ ഇതിനെ യൂസ് ചെയ്യാം വെർട്ടിക്കൽ ബോർന്ന് വെച്ചാൽ ഡയറക്ഷൻ വിൽ ബി വെർട്ടിക്കൽ അത്രയും അതായത് വി കാണ്ട് മെഷർ ഡെപ്ത്ത് മെഷർ ചെയ്യാൻ പറ്റില്ല വെർട്ടിക്കൽ ഹൈറ്റിൽ ഹൈറ്റിലേക്ക് ഇതിൻ്റെ ഇതിന് നമുക്ക് അതായത് ഹൈറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം ഓക്കെ ഇതും വ്യൂ ആണ് ഇതും വ്യൂ ആണ് ആൻഡ് ഫൈനലി വി ഹാവ് സ്ഫെറിക്കൽ സ്ഫെറിക്കൽ എന്ന് പറയുമ്പോൾ ആർ ഡയറക്ഷൻ സി റേഡിയസ് ഡയറക്ഷൻ ഇ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാം തീറ്റ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ പിന്നെ ഈ ഫൈവ് ഡയറക്ഷനിലേക്ക് മെഷർ ചെയ്യാം അപ്പോൾ ഒരു സിലിണ്ടറിൻ്റെ ആ അല്ലെങ്കിൽ ഒരു കോണിൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു പെർട്ടിക്കുലർ സ്പിയറിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഡയമീറ്റർ എന്തൊക്കെയാണ് അതൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പെറിക്കൽ കോർഡിനേറ്റ് മെഷറിങ് മെഷീൻ യൂസ് ചെയ്യുന്നത് അതിനെ പ്രാക്ടിക്കൽ സൈഡ് നമുക്ക് നോക്കാം അപ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ വ്യക്തമാവും സി ഇത് കണ്ടുപോകും ഈ ഒരു ഫികർ ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഷാസിസിൽ വരുന്ന ഡിഫറെൻറ്റ് ഹോൾസിൻ്റെ ഗ്യാപ്പ് അല്ലെങ്കിൽ ബിറ്റ്വീൻ ഡയമെൻഷൻ എവിടെയൊക്കെ ഇൻജിൻ പ്ലേസ് ചെയ്യാം എഞ്ചിൻ പ്ലേസ് ചെയ്യാമോ അതിനെ കറക്റ്റ് ഹോൾഡിങ് എഞ്ചിൻ്റെ സൈസിന് വിത്ത് ടു ഹോൾസ് ക്രിയേറ്റ് ചെയ്തോ അതൊക്കെ മെസ് ചെയ്യാൻ നമുക്ക് ഈ ഹൊറിസോണ്ടൽ ബോർ അല്ലെങ്കിൽ വെർട്ടിക്കൽ ബോർ മില്ലിംഗ് മെഷീൻ യൂസ് ചെയ്യാം അപ്പോൾ ഇതൊരു ടൈപ്പ് ഓഫ് ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ബോർ മില്ലിംഗ് മെഷീൻ ആണ് അതിന് എക്സ് വൈസ് ആയിട്ട് ഡയറക്ഷൻ ഉണ്ടാവും റൈറ്റ് ആൻഡ് അടുത്ത് നോക്കി സി എന്നത് എന്ന ഇതൊരു ഇതൊരു ബ്രിഡ്ജ് ടൈപ്പാന്ന് പറയാം അല്ലേ നമുക്ക് ബ്രിഡ്ജ് ടൈപ്പാന്ന് പറയാം അത് ഒരു വീല് വീൽ ഡ്രം മെഷർ ചെയ്യുകയാണ് വീൽ ഡ്രമ്മിൻ്റെ ഡയമെഷൻ മെഷറിയാണ് ഐ മീൻ അതിൻ്റെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണം എൻ്റെ അത് വൺ ഈസ് നോക്കി ഒരു എൻജിൻ ബ്ലോക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അതിൻ്റെ ഡെപ്ത്ത് അതായത് ഹോറിസോണ്ടൽ ബോർമിലിങ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ബോർമിലിങ് എന്ന് പറയുക അതിന് ദാറ്റ് കൈൻഡ് ഓഫ് മെഷീൻസ് സി എം ആം അപ്പോൾ ഇങ്ങനെ ഡിഫറൻറ്റ് അപ്ലിക്കേഷൻസിന് വേണ്ടി നമുക്ക് കമ്പ്യൂട്ടർ സോറി കോർഡിനേറ്റ് മെഷറിങ് മെഷീൻസ് യൂസ് ചെയ്യാം ഇത് കണ്ടോ ഇവിടെ നമുക്കൊരു സ്പെറിക്കൽ മെഷീൻ മെഷീൻ്റെ ആവശ്യം വരും ഇതിൻ്റെ റേഡിയസ് ഡയറക്ഷൻ ഒക്കെ സോ എവിടയ്ക്ക് അപ്ലിക്കേഷൻ വരുന്നു അതാ അതിനാണ് അതിനെ ഐ മീൻ മെയിൻലി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അതിനാണ് സ്ഫെറിക്കൽ ഹോറിസോണ്ടൽ ബോർ വെർട്ടിക്കൽ ബോർ ബ്രിഡ്ജ് അപ്ലിക്കേഷൻ അറ്റ് ദ സെയിം ടൈം മെഷീൻസിൻ്റെ ഷേപ്പും ഓക്കെ സോ ഇതൊക്കെയാണ് ആ സെക്കൻഡ് ഹാഫിൽ വരുന്നത് വാട്ട് ഈസ് സി എം എം കോർഡിനേറ്റ് മെഷറിങ് മെഷീൻ എന്താണ് അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് എന്താണ് ദൻ ഒരു കാര്യം ഒരു ടോപ്പിക് കൂടി വരുന്നുണ്ട് അതിൻ്റെ പ്രോബിനനുസരിച്ച് അതായത് അത് സെൻസ് ചെയ്യുന്ന മെഷറിംഗ് ക്വാണ്ടിറ്റി സെൻസ് ചെയ്യുന്ന ഭാഗത്തിൻ്റെ ഷെയ്പ്പനുസരിച്ച് ഇതിന് പിന്നെയും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം നമുക്ക് പക്കാ തിയറി പോർഷൻസ് ആണ് പെട്ടെന്ന് മനസ്സിലാ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ ഓക്കെ സോ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക താങ്ക്